Yaar, Subramanian Master, Mathematics and Science Club in the Saradiyana. Mobile number 81390-62370. In the Navaratri Ode Adibadite. വിദ്യാരംഭത്തിനോടെ തൊട്ട് മുമ്പ് ഒരു പ്രഭാഷണം നടത്തുന്നതിന് ആണ് ഞാൻ ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസം ഒരു പുനർചിന്ത എന്നതാണ് വിഷയം. ഈ ഒരു കാലത്ത് നവരാത്രി ദിവസം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് വിദ്യാഭ്യാസം. പണ്ട് ഇത് വിദ്യാഭ്യാസമായിരുന്നെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് അത് വിദ്യ ആവാസമായി മാറി. എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം വിദ്യ ആവാസമായി മാറിയത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനാദ്യമായി എന്താണ് വിദ്യാഭ്യാസം എന്ന് അറിയേണ്ടതാണ്. അറിവ് നേടുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ. ആ അറിവുപയോഗിച്ച് പിന്നീടുള്ള കാലത്ത് സുഖസുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കുക, ആ ലോകത്ത് സന്തോഷത്തോടുകൂടിയും സമൃദ്ധിയോടുകൂടിയും ജീവിക്കുക, ഇതാണ് വിദ്യാഭ്യാസം. കാലഘട്ടം മാറിയതോടുകൂടി വിദ്യാഭ്യാസം ഒരു കച്ചവടച്ചരക്കായി മാറുകയും പൈസ ഉള്ളവന് മാത്രം വിദ്യ എന്നുള്ളതായിട്ടുള്ള ഒരു രീതിയിലേക്ക് വിദ്യാഭ്യാസം തരം താഴുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പണസമ്പാദത്തിനുള്ള ഒരു മാർഗമാക്കുകയും ചെയ്തതോടുകൂടിയാണ് വിദ്യാഭ്യാസം ഒരു വിദ്യ ആവാസമായി മാറിയത്. സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുക, അതോടൊപ്പം തന്നെ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒരു ജോലി നേടുക, വിവാഹിതരാവുക, ഒരു കുടുംബജീവിതം നയിക്കുക, ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു രീതിയിലേക്ക് വിദ്യാഭ്യാസം തരം താഴ്ന്നതോടുകൂടി ഈ ചുറ്റും കാണുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തലപൊക്കിത്തുടങ്ങി. എവിടെയാണോ പണം ഒരു പ്രധാന ഘടകമായിട്ടിരുന്നത് അവിടെയും പീഡനം പ്രാധാന്യമാണ്, സ്ത്രീധന പ്രശ്നങ്ങളും പ്രാധാന്യമാണ്. കാരണം ഈ ഒരു ലോകം നിലനിർത്തുന്നതിന് പണം ഒരു പ്രധാന ഘടകമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. വിദ്യ ആണ് പ്രധാന ഘടകമായി മാറിയിരുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം പണം എടുക്കുമ്പോൾ തീരുന്നതാണ്, എന്നാൽ വിദ്യ കൊടുക്കുമ്പോൾ കൂടുന്നതാണ്. തുടക്കം ഒരു വിജ്ഞാനിയിൽ ഉണ്ടായിരുന്ന വിദ്യയായിരിക്കുകയില്ല, കാലഘട്ടം
കടന്നു പോകുമ്പോൾ അത് പല മടങ്ങായി വർദ്ധിച്ച് വലിയ ഒരു സമ്പാദ്യമായി മാറുകയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ വിദ്യയെ ഒരു ആഭാസമാക്കി മാറ്റി അത് പണസമ്പാദനത്തിനും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാകുന്നതിനും വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ മുന്നിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും. ഇതിന് ഒരു പ്രതിവിധി എങ്ങനെയാണ്? പ്രതിവിധി അല്ല ഉണ്ടായത്. ഒരു കോവിഡ് കാലം വന്നു. ഒരു കോവിഡ് കാലം വന്നപ്പോൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി. എന്തുകൊണ്ടാണ് സാമ്രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായതെന്ന് വെച്ചാൽ, സമ്പാദ്യം തകർച്ചയാണ് അതിന് കാരണമായിട്ട് വന്നത്. കോവിഡ് കാലത്ത് പലരുടെയും സമ്പാദ്യം കുറയുകയും ആ പണത്തിൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ആ ലോകം തകർന്നടിയുകയുമാണ് ചെയ്തത്. ഈ ഒരു കാലഘട്ടത്തിലും ആന്തരികമായിട്ടുള്ള കഴിവ് വളർത്തി മുന്നോട്ട് പോയവർക്ക് ഒരു തരത്തിൽ പോലും നഷ്ടം സംഭവിച്ചില്ല. കെ.ജെ. യേശുദാസ്, ചിത്ര തുടങ്ങിയവരോട് നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷം നൽകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായും പറയും, ദൈവമായി അനുഗ്രഹിച്ചു തന്ന തൻ്റെ ആന്തരിക കഴിവാണ് അവർക്ക് സന്തോഷം നൽകുന്നത് എന്നും. അവരുടെ പണമോ അവർ കറങ്ങിയ ലോകങ്ങളോ ഒന്നും അവർക്ക് ഒരു പരിധിക്കപ്പുറം സന്തോഷവും നൽകുന്നത് അല്ല. ഇന്നും അവർ സന്തോഷവാന്മാരായിരിക്കുന്നത് ദൈവാനുഗ്രഹത്തിലൂടെ അവർക്ക് ലഭിച്ച ആ അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ജോലിയിലൂടെ പോകുന്ന 60 വയസ്സിനുള്ളിൽ എന്തെങ്കിലും പണ സമ്പാദനം ചെയ്യാം എന്ന് ലക്ഷ്യമിടുന്ന വ്യക്തികൾക്ക് 60 വയസ്സിന് ശേഷം ഈ പണം എങ്ങനെ സംരക്ഷിക്കും എന്ന ചിന്തയാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരീരത്തിൻ്റെ ബലക്ഷയവും അത് സംരക്ഷിക്കുവാനുള്ള ബുദ്ധിമുട്ടോ ആരെയൊക്കെയോ പേടിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടവും വരുമ്പോൾ അവരുടെ അവസാന കാലം തീർച്ചയായിട്ടും സന്തോഷം നൽകുന്നത് ആയിരിക്കുകയില്ല. ആയതിനാൽ ഈ ഒരു വിദ്യാരംഭകാലത്ത് ആദ്യമായിട്ട് അവരെ ഓർക്കേണ്ടത് തൻ്റെ ആന്തരികമായിട്ടുള്ള കഴിവ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ പുഷ്ടി പ്രാപിപ്പിച്ച് അതിലൂടെ ഒരു ലോകം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മളെ പരിഹസിക്കുന്നവർ ചുറ്റുമുണ്ടാവും. ജീവിത പരാജയം എന്ന് പറയും. അതൊന്നും മാനിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക, ആന്തരിക കഴിവ് വർദ്ധിപ്പിക്കുക, അതിലൂടെ അവസാന കാലം സുഖമായി ജീവിക്കുവാനായിട്ടുള്ള ഒരു മാർഗം കണ്ടെത്തുക. ഇങ്ങനെയാണ് നിങ്ങളെ
നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടല്ല നമ്മൾ നമ്മുടെ ലോകം സൃഷ്ടിക്കേണ്ടത്. നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവവിശ്വാസത്തിലൂടെ ഇങ്ങനെ ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കുവാൻ സാധ്യമാണ്. ഗീതയിൽ പറഞ്ഞിരിക്കുന്ന മാതിരി, എന്തെല്ലാമാണോ ഈ ലോകത്ത് അരാജകത്വമുണ്ടാവുന്നത് അന്നെല്ലാം ഞാൻ പ്രത്യക്ഷപ്പെട്ട് അതിനൊരു പരിഹാരം കാണുവാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കോവിഡ് കാലം ഒരു അരാജകത്വകാലമായിരുന്നു. അതിന് പരിഹാരം വന്നു. ദൈവവിശ്വാസികൾ അല്ലാത്തവർക്കാണ് ജീവിത ദുഃഖങ്ങളുണ്ടായത്. ദൈവത്തിൽ 100% അർപ്പിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവർക്ക് ഒരു കാലത്തും ദൈവം ഒരു വഴി തുറന്ന് തരാതിരിക്കുകയില്ല. ഡിറ്റാച്ച് ഫ്രം ദി വേൾഡ് ആൻഡ് അറ്റാച്ച് ടു മീ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ പൂർണ്ണ ഭക്തനാവുക, ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന ദൈവവചനത്തിൽ വിശ്വസിക്കുക. ശുദ്ധമായ വിജ്ഞാനത്തിനായി ശ്രമിക്കുക. ആന്തരിക കഴിവുകൾ വല്ലതുമുണ്ടെങ്കിൽ വളർത്തിയെടുക്കുക. അവസാനകാലം സുഖകരമായി ജീവിക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി നിങ്ങൾ ഈ വിദ്യാരംഭം തുടങ്ങി ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുക. സ്വർഗസുന്ദരമായ ലോകം നിങ്ങളുടെ മുന്നിൽ കാത്തിരിക്കുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾ കനുസരിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾ പണിയാതിരിക്കുക. സ്വർഗലോകം നിശ്ചയം. ഇവിടെ എല്ലാവർക്കുമായി ദൈവാനുഗ്രഹവും സരസ്വതി അനുഗ്രഹവും ഉണ്ടാവട്ടെ. സരസ്വതി ദേവി എല്ലാവരുടെയും നല്ല ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടിയാവട്ടെ. നന്ദി. നമസ്കാരം.